പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നി പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ഈ നിമിഷങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് അഭിഷേകം ചെയ്യട്ടെ. ഹാലലിയ ഹാലലിയ ഹാലലിയ. കർത്താവേ സ്തോത്രം. ഈ നിമിഷങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, വചനത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ, വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ബാലികാ ബാലന്മാർ, വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, എല്ലാവരുടെ മേൽ ആത്മാവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവെ സമാശ്വാസമായി, സൗഖ്യമായി, കൃപയായി, ഹൃദയത്തുറവിയായി, വിശ്വാസബോധ്യങ്ങളായി ഈ നിമിഷങ്ങളിൽ പടരണമേ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. രോഗികൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കാൻ തക്കവിധം ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കഠിനമായ കെട്ടുകളിലും ബന്ധനങ്ങളിലിരിക്കുന്നവരെ വിടുവിക്കുന്ന ആത്മാവ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹാലേലൂയ. യേശുവേ സ്തോത്രം,
യേശുവേ നന്ദി. അവിശ്വാസ കെട്ടുകളും ഹൃദയം കല്ലുപോലിരിക്കുന്ന അവസ്ഥകളിലിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുന്ന ഈ ആത്മാവ് ഈ നിമിഷങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഹാലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ ദൈവം നമുക്ക് നൽകുന്ന ആത്മീയ ദൂത്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:15. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇത് ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന വലിയൊരു ദൈവകൃപയാണ്. ഹാലേലൂയ. വിവേകത്തോടെ സംസാരിക്കാൻ, ദൈവദാനങ്ങൾ കൊത്ത വിധം ചിന്തിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഒരു ദൈവവൈതൽ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ തോന്നിവാസ സംസാരം വലിയ നാശത്തെ വിളിച്ചു വരുത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒരു ദൈവ പൈതൽ വിവേകത്തോടെ സംസാരിക്കാതിരുന്നാൽ, ദൈവദാനങ്ങൾ കൊത്ത വിധം ചിന്തിക്കാൻ പരാജയപ്പെട്ടാൽ, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ആ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടി വരും. ഹാലേലൂയ. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 13:14. അവിടെ ജനനേതാവായ മോശ പ്രവാചകൻ പുറപ്പാട് കാലഘട്ടത്തിൽ തങ്ങൾ കടന്നു ചെല്ലാനിരിക്കുന്ന കാനാൻ ദേശത്തേക്ക്, ആ ദേശത്തെ ഒളിവിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കുറേ ചാരന്മാരെ പറഞ്ഞയക്കുന്ന ഒരു രംഗമുണ്ട്. ദേശം ഒറ്റുനോക്കുന്നതിന് വേണ്ടി എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഓരോ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് മോശ പ്രവാചകൻ കാനാൻ നാട്ടിലേക്ക് അയച്ചു. ആ കൂട്ടത്തിൽ പെടുന്നവരാണ് യെഫുന്നയുടെ മകനായ കാലബും നൂനിൻ്റെ മകനായ ജോഷുവയും. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ജനനേതാവായ മോശയുടെ നിർദ്ദേശപ്രകാരം ഈ നേതാക്കന്മാർ ജെറിക്കോ ദേശത്തേക്ക്, കാനാൻ ദേശത്തേക്ക് സ്പൈ വർക്കിനായി ദേശത്തെ ഒളിവിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നു. മോശ പ്രവാചകൻ നിർദ്ദേശിച്ച പ്രകാരം 40 ദിവസം അവർ ഒളിവിൽ ദേശം മുഴുവൻ നിരീക്ഷിച്ചു. അതിനുശേഷം അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഇവർ മോശയ്ക്കും ജനങ്ങൾക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വ്യത്യസ്തങ്ങളായ വിധത്തിലാണ്. ഹാലേലൂയ. അവർ കണ്ട കാര്യങ്ങളെ അവർ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ വിധത്തിലാണ്. ഹാലേലൂയ. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ ആ ദേശത്തേക്ക് ചെന്നു, ഫലഭൂയിഷ്ഠമായ നല്ല ദേശം കണ്ടു. എന്നാൽ അവിടുത്തെ ജനങ്ങൾ അധികായന്മാരായ ജനങ്ങളാണ്. വലിയ മല്ലന്മാരെ ഞങ്ങളവിടെ കണ്ടു. അനാക്കിൻ്റെ മക്കളെ ഞങ്ങളവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളെ പോലെ ഞങ്ങൾക്ക് തോന്നി. അത്രയും ഞങ്ങൾ നിസാരന്മാരായിരുന്നു. അവരോ വലിയ മല്ലന്മാർ. ഞങ്ങൾക്ക് അവരുടെ മുമ്പിൽ നിന്നപ്പോൾ ഞങ്ങൾ വിട്ടിലുകളാണെന്ന് തോന്നി. ഞങ്ങളെ കണ്ടപ്പോൾ അവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. നമുക്കങ്ങോട്ട് പോകണ്ട, പോയാൽ നശിച്ചു പോകും, ഒന്നും രക്ഷപ്പെടില്ല. ഈ വിധം ഭീതി ജനിപ്പിക്കുന്ന വാർത്ത അവർ പറഞ്ഞു. ഹാലേലൂയ. ഹാലേലൂയ. എന്താ പ്രശ്നമുണ്ടായത്? സംഖ്യയുടെ പുസ്തകം 14:1. ഈ വാർത്ത കേട്ട് ജനം മുഴുവൻ രാത്രി തീരുവോളം ഉറക്കെ നിലവിളിച്ച് അവർ പറഞ്ഞു, ഈജിപ്തിൽ കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു, നമുക്ക് ഈ മരുഭൂമിയിൽ കിടന്ന് മരിച്ചാൽ മതി, അങ്ങോട്ട് പോകണ്ട. ജനം ഭയവിഹ്വലരായി. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു. അവർ ദൈവത്തിനെതിരെ മല്ലടിച്ചു. ജനം ഭയവിഹ്വലരായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നേതാക്കന്മാരോട് ജനത്തിന് അപ്രീതിയുണ്ടായി. കാരണം അവർ വിവേകത്തോടെ സംസാരിച്ചില്ല, ദൈവദാനങ്ങൾക്ക് ഒത്ത വിധം അവർ ചിന്തിച്ചില്ല. അവരുടെ മേൽ മഹാമാരി പിടിപെട്ടു. അവർ ഒന്നൊഴിയാതെ എല്ലാവരും ചത്തൊടുങ്ങി. എന്നാൽ യെഫുന്നയുടെ മകനായ കാലബും നൂനിൻ്റെ മകനായ ജോഷുവയും ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഭയപ്പെടണ്ട, അവരെ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവർ നമുക്ക് ഇരകൾ മാത്രം. കർത്താവ് നമ്മുടെ പക്ഷത്താണ്. നമ്മൾ നിശ്ചയമായും അങ്ങോട്ട് പോകണം. നമ്മൾ യുദ്ധം ചെയ്യണം. അവർ നമുക്ക് ഇരകൾ മാത്രം. കർത്താവ് നമുക്ക് അവരെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഹാലേലൂയ. ഹാലേലൂയ. അവർ
ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിച്ച്. അവർ ജഡത്തിൻ്റെ ചിന്തയിലല്ല ഇരുന്നത്. എന്താ ജഡത്തിൻ്റെ ചിന്ത? അതാണ് മടുപ്പിൻ്റെ ചിന്ത, നിരാശയുടെ ചിന്ത, വേദനയുടെ ചിന്ത, തളർച്ചയുടെ ചിന്ത, നെഗളത്തിൻ്റെ ചിന്ത, പരാജയത്തിൻ്റെ ചിന്ത, ഭയപ്പെടുത്തുന്ന ചിന്ത, ഭീതിയുടെ ചിന്ത, ഇതെല്ലാം ജഡത്തിൻ്റെ ചിന്തകളാണ്, ജഡത്തിൻ്റെ ചിന്തകളാണ്. എന്താണ് ദൈവദാനങ്ങൾക്കൊത്ത വിധമുള്ള ചിന്ത? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ നയിക്കും. ദൈവം പറഞ്ഞിട്ടാണ് പോണതെങ്കിൽ ദൈവം തന്നെ വിജയം തരും. ഈ അധ്വാനത്തിൻ്റെ അവസാനം ശുഭമായിരിക്കും. ദൈവദാനങ്ങൾക്കൊത്ത വിധമുള്ള ചിന്ത. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിലൊരു പ്രതികൂലത്തെ നേരിടേണ്ടി വരുമ്പോൾ, നിങ്ങളുടെ സമൂഹത്തിനൊരു പ്രതികൂലത്തെ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ രോഗം വന്നു, നിങ്ങളുടെ കുടുംബത്തിൽ കടബാധ്യത വന്നു, തുടരെ തുടരെ പലതവണ കൃഷിനാശങ്ങൾ ഉണ്ടായി, പരീക്ഷകളിൽ പരാജയപ്പെട്ടു, പലതവണ ജോലിക്ക് പോയി, ജോലിയൊന്നും കിട്ടിയില്ല. നിങ്ങളുടെ ചിന്ത എങ്ങനെയാ? ദൈവദാനങ്ങൾക്കൊത്ത വിധമുള്ള ചിന്തയാണോ, അതോ ദൈവത്തോട് മല്ലടിക്കുന്ന ചിന്തയാണോ? ദൈവദാനങ്ങൾക്കൊത്ത വിധമുള്ള ചിന്തയാണോ, അതോ ദൈവത്തെ പരീക്ഷിക്കുന്ന ചിന്തകളാണോ, ദൈവത്തെ എതിർക്കുന്ന ചിന്തകളാണോ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന ചിന്തകളാണോ, നിരാശയുടെ ചിന്തകളാണോ, ആകുലതയുടെ ചിന്തകളാണോ, ആത്മഹത്യയുടെ ചിന്തകളാണോ, ടെൻഷൻ്റെ ചിന്തകളാണോ, തകർച്ചയുടെ ചിന്തകളാണോ, ഇനി എനിക്ക് ഭാവിയില്ല എന്ന വിധത്തിലുള്ള ചിന്തകളാണോ? ദൈവദാനത്തിനൊത്ത വിധം ചിന്തിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. വിവേകത്തോടെ സംസാരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കുന്നവൻ ഉയർച്ചയുണ്ട്. ജോഷുവയും കാലബും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിച്ചു. ുള്ള ഭയത്തിൻ്റെയും നിരാശയുടെയും ചിന്തയെ അവൻ താലോലിച്ചില്ല. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. അതവന് രക്ഷയായി ദൈവം മാറ്റി. പ്രൈസ് ദ ലോർഡ്. അവൻ കണ്ട ദേശത്തേക്ക് അവനെ ദൈവം നയിച്ച്. ഹ
ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14 അധ്യായത്തിൽ മോശ പ്രവാചകൻ്റെ ഒരു അനുഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ചെങ്കടലിനും ഈജിപ്ഷ്യൻ സൈന്യത്തിനും മധ്യേ ജനം മുഴുവൻ ഭയവിഹുലരായി നിൽക്കുന്ന രംഗം. ജനം ആർത്തു നിലവിളിച്ചു, മോശക്കെതിരെ പെറുപിറുത്തു, ഞങ്ങൾ ഈജിപ്തിൽ പോയി മരിച്ചുകൊള്ളാമെന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ മോശപ്രവാചകൻ ആ ജനത്തെ അഭിസംബോധന ചെയ്തു. മോശപ്രവാചകൻ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മാത്രം മതി, നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതും. ഇന്നും നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യത്തെ നിങ്ങൾ കാണും. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്ഷ്യൻ സൈന്യത്തെ നാളെ നിങ്ങൾ കാണുകയില്ല. എന്താ മോശപ്രവാചകൻ ഇങ്ങനെ പറയാൻ കാരണം? അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവൻ ദൈവത്തോട് സംസാരിച്ചു, അവൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം അവനോട് സംസാരിച്ചു, ദൈവം അവന് അരുളപ്പാടുകളെ കൊടുത്തു. അതാ അതിൻ്റെ കാര്യം. ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഭയത്തിൻ്റെ ചിന്തയല്ല പറയേണ്ടത്, ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തോട് ചോദിക്കണം, കർത്താവെ ഇപ്പോൾ എല്ലാം പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്, ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല, ഇതിൽ അങ്ങയുടെ പദ്ധതി എന്താണ്, ഇവിടെ അങ്ങയുടെ ഹിതം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കുടുംബം എന്താണ് ചെയ്യേണ്ടത്. പ്രതികൂലത്തിൽ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ തോന്നിവാസം വിളിച്ച് പറയരുത്, ഒരു പ്രതികൂലത കാണുമ്പോൾ നിരാശ വിളിച്ച് പറയരുത്, മനസ്സിൽ തോന്നിയതെല്ലാം വിടുവാ പോലെ വിളിച്ച് പറയരുത്. സംസാരത്തെ നിയന്ത്രിക്കണം, ചിന്തയെ ക്രമീകരിക്കണം. ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ തക്ക വിധം ചിന്തയെ ക്രമീകരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിന്തയെ ക്രമീകരിക്കുക, സംസാരത്തെ നിയന്ത്രിക്കുക. ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ രണ്ട് സംഗതികളാണ് ഇവ രണ്ടും. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ, ഹാലേലൂയ. ഇന്ന് നാം വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന, ആത്മീയതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന മോശപ്രവാചകനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രതികൂലത്തിൽ അദ്ദേഹം ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവദാനങ്ങൾക്ക് ഒത്ത വിധം ചിന്തിച്ചു, വിവേകത്തോടെ സംസാരിച്ചു. അദ്ദേഹം ഇന്നും അനശ്വരനായി നിലകൊള്ളുന്നു. എന്നാൽ ദേശമുറ്റി നോക്കാൻ പോയ ആ ജനനേതാക്കന്മാരിൽ വിവേകരഹിതമായി സംസാരിച്ചവരും ദൈവദാനത്തെ അവഗണിച്ച് ജഡപ്രകാരം ചിന്തിച്ചവരും ഇന്ന് എവിടെ? അവർ ഇന്ന് അപ്രത്യക്ഷരായെന്ന് മാത്രമല്ല, അവർ ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെട്ടു കഴിഞ്ഞു. ജോഷുവയും കാലബും മോശയും ഇന്നും ഉയർന്നു നിൽക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നഗളത്തിൻ്റെ ചിന്തയെ കഴുകി കളയണമേ, അഹങ്കാരത്തിൻ്റെ ചിന്തയെ കഴുകി കളയണമേ. ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നഗളത്തോടും അഹങ്കാരത്തോടും അഹന്തയോടും ദാർഷ്ട്യത്തോടും കൂടെ ചിന്തിക്കാനും സംസാരിക്കാനും ഇളവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തോടും നിരാശയോടും മടുപ്പോടും തളർച്ചയോടും സ്വയം വെറുപ്പോടും ആത്മഹത്യാ ചിന്തകളോടും കൂടെ ചിന്തിക്കാനും സംസാരിക്കാനും ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യത പെരുകുമ്പോൾ, ചുറ്റും പരാജയങ്ങൾ ഒന്നിനു പിറകൊന്നായി വരുമ്പോൾ, കൃഷികളെല്ലാം നശിച്ചു പോകുമ്പോൾ, പ്രാർത്ഥനയിൽ ഉയരാൻ പറ്റാതെ വരുമ്പോൾ, വർഷങ്ങളായി അധ്വാനിച്ചിട്ടും ഒരു മേൽഗതിയില്ലാതെ തളരുമ്പോൾ, എത്ര ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പരീക്ഷകളിൽ പരാജയപ്പെടുമ്പോൾ, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഇനി മുന്നോട്ട് പോയിട്ട് ഒരു രക്ഷയില്ല, ഇത് ഞാൻ ജയിക്കുമെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ വിവേകരഹിതമായി സംസാരിക്കാൻ, ദൈവദാനങ്ങൾക്ക് ഒത്ത വിധമല്ലാതെ ചിന്തിക്കാൻ എന്നെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങയോട് സംസാരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഈ പരാജയം കൊണ്ട് അങ്ങയുടെ പദ്ധതികളെക്കുറിച്ച് തിരിച്ചറിയാൻ, ഈ ഞെരുക്കം കൊണ്ട് അങ്ങയുടെ വഴികളെ തിരിച്ചറിയാൻ, ഈ കണ്ണുനീരുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന ഉന്നതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ, കർത്താവെ ദൈവദാനങ്ങൾക്ക് ഒത്ത വിധം ചിന്തിക്കാൻ, വിവേകത്തോടെ സംസാരിക്കാൻ, സ്വർഗത്തിൻ്റെ അഭിഷേകത്തെ നൽകണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, 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 ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. സൗഖ്യങ്ങളുണ്ടാകട്ടെ, മനസ്സിൻ്റെ മണ്ഡലങ്ങളിൽ സൗഖ്യങ്ങളുണ്ടാകട്ടെ, ആത്മാവിൻ്റെ മണ്ഡലങ്ങളിൽ സൗഖ്യങ്ങളുണ്ടാകട്ടെ, ഹൃദയത്തിൻ്റെ തലങ്ങളിൽ സൗഖ്യങ്ങളുണ്ടാകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തവണ അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി പ്രാർത്ഥനയിലേക്ക്, അഭിഷേകത്തിലേക്ക്,
ശുശ്രൂഷകളിലേക്ക് അവിടുന്ന് ഞങ്ങളെ തൊട്ടുണർത്തി. എന്നാൽ ഞങ്ങൾ സമർപ്പണം ചെയ്തില്ല, ഞങ്ങൾ ഞങ്ങളെ തന്നെ വിട്ടു നൽകിയില്ല. ഞങ്ങൾ ചിന്തിച്ചു മക്കളുടെ കാര്യം കഴിഞ്ഞിട്ടാകട്ടെ, ഞങ്ങൾ ചിന്തിച്ചു ഇതിലൊന്നും കാര്യമില്ല, ഞാൻ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം, ഞാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ ആര് കേൾക്കും. ദൈവമേ, ഇന്ന് എൻ്റെ ആത്മാവാണ് നശിച്ചു പോയത്. ഞാൻ വഴി എത്രയോ ആത്മാക്കൾ ഈ ലോകത്ത് രക്ഷ പ്രാപിക്കേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിരാതിരുന്നപ്പോൾ എൻ്റെ ആത്മാവാണ് നാശത്തിലേക്ക് പോയത്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ദൈവമക്കളെ കരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഉയർത്തുക. ജീവിതത്തിൽ ദൈവവേലയ്ക്കായി കർത്താവ് എത്രയോ നാളുകൾ നമ്മളെ തൊട്ടുനിർത്തിയതാണ്. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ഈ നിമിഷത്തിൽ വിടുതലും വ്യത്യാസവും കർത്താവ് കുടുംബങ്ങളിലേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ കൃപയുടെ അഭിഷേകത്താൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കെട്ടുപോയ ഹൃദയങ്ങൾ, മരവിച്ചു പോയ ഹൃദയങ്ങൾ, ആത്മീയ മന്ദതയിലാണ്ടുപോയ ജീവിതങ്ങൾ പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, പുതിയ പുതിയ അഭിഷേകങ്ങൾ ശുശ്രൂഷകർക്ക് നൽകണമേ. ഈ അഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ശുശ്രൂഷകനെയും പുതിയ പുതിയ വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, പുതിയ പുതിയ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. മുന്നേറ്റത്തിന് മുന്നണിയിലേക്ക് കടന്നു വരാൻ തക്ക വിധം തീക്ഷണത നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. എനിക്ക് രണ്ട് വർഷമായിട്ട് ഇടത്തെ മുട്ടി ചിരട്ടയുടെ അവിടെയും വലത്തെ മുട്ടി ചിരട്ടയുടെ അവിടെയും വേദനയായിരുന്നു. ഈ രണ്ട് വർഷം ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ചികിത്സകൾ ചെയ്തിരുന്നു, കിഴികുത്തിയിരുന്നു. എന്നാൽ പോലും കുറച്ച് സമയം ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അസഹ്യമായ വേദനയുള്ളതുകൊണ്ട് അത് സാധിച്ചിരുന്നില്ല. പ്രാർത്ഥിക്കാൻ തന്നെ മുട്ടുകുത്താത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് പരിപൂർണമായിട്ട് എത്ര സമയം വേണമെങ്കിലും മുട്ടുകുത്താവുന്ന രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അതുകൂടാതെ എൻ്റെ നട്ടലിന്, ഡിസ്കിന്, താഴത്തെ ഡിസ്കിന് ഒരു സ്വല്പം കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ ആയുർവേദ വൈദ്യന്മാർ ഒരു പ്രത്യേക തരത്തിൽ തുണി കൊണ്ടുള്ള ഒരു കെട്ട് കെട്ടിയാണ് ഞാൻ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ടും ആ കെട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ആ കെട്ടഴിച്ചു മാറ്റി പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുവാനും കർത്താവ് കൃപ നൽകിയിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വർഷമായി നടുവേദന വന്ന കെട്ട് അഴിച്ചു മാറ്റിയപ്പോൾ അത്ഭുത സൗഖ്യം കർത്താവ് നൽകി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. പേര് മാത്യു, രാമപുരത്താണ് വീട്. രണ്ടു മാസമായി പെടലിക്ക് വേദന തുടങ്ങിയിട്ട്. 15 ദിവസം കോളർ ഇട്ടു. ചൊവ്വാഴ്ച ആരാധനയുടെ സമയത്ത് ദൈവം വേദന എടുത്തു മാറ്റി. യേശുവേ സ്തോത്രം. കഴുത്തിൽ കോളറുമായിട്ടാണ് ഈ മാത്യു ധ്യാനത്തിന് വന്നത്. എന്നാൽ ധ്യാനത്തിൻ്റെ 2 ദിവസം കർത്താവ് കഴുത്തിൻ്റെ പെടലി സംബന്ധമായ രോഗം സുഖപ്പെടുത്തി. അപ്പോൾ തന്നെ കോളർ അഴിച്ചു മാറ്റി. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കഴുത്തൊക്കെ തിരിക്കാൻ പറ്റുന്നുണ്ടോ? ആണോ? ആദ്യം ഇങ്ങനെ തിരിക്കാൻ പറ്റുമായിരുന്നോ? നല്ല വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കോളർ മാറ്റി, മണിക്കൂറുകൾ ക്ലാസ്സിൽ ഇരിക്കുന്നു, കഴുത്ത് തിരിക്കുന്നു, ചാടുന്നു, കൈയടിക്കുന്നു, തുള്ളിച്ചാടുന്നു. ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ മാത്യുവിന് അനുഭവപ്പെടുന്നില്ല. അത്ഭുതകരമായി രാമപുരത്തുള്ള മാത്യുവിനെ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. നന്നായിരുന്നു കൈയടിച്ച ശേഷം മാത്യുവിന്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.